അനുപമയുടേതെന്ന് കരുതുന്ന കുഞ്ഞിന്റെ DNA പരിശോധന നടപടികൾ തുടങ്ങി. സാമ്പിളുകൾ ശേഖരിച്ചത് ഉദ്യോഗസ്ഥർ ശിശുഭവനിലെത്തി. അനുപമയുടെയും അജിത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചു. കുഞ്ഞിനൊപ്പം സാമ്പിൾ എടുക്കാത്തതിൽ ആശങ്കയുണ്ടെന്ന് ആവർത്തിച്ച അനുപമ, ദത്ത് വിവാദത്തിൽ കുഞ്ഞിന്റെ അവകാശം സംരക്ഷിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമെന്ന് മന്ത്രി വീണ ജോർജ്. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. മുണ്ടക്കയത്ത് നിന്ന് പിടിയിലായത് പാലക്കാട് സ്വദേശികൾ. പിടിയിലായവരുടെ പങ്ക് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ്. കൂടുതൽ അറസ്റ്റിന് സാധ്യത. NIA അന്വേഷണം ആവശ്യപ്പെട്ട BJP. കെ സുരേന്ദ്രൻ അമിത്ഷായെ കാണും. മുല്ലപ്പെരിയാർ വിഷയം പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റി. ഹർജി വീണ്ടും പരിഗണിക്കുക December 10. 2 കേസുകളിൽ വാദം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും അതിനുശേഷം വാദം കേൾക്കാമെന്നും സുപ്രീം കോടതി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തുറന്നിരുന്ന ഷട്ടർ അടച്ചു. നിലവിലെ ജലനിരപ്പ് 141 അടി. മഴ മാറിയതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2000 ഘനയടിയായി കുറച്ചു. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2399.08 അടിയായി കുറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം മഴ ദുർബലമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജില്ലകളിലെ മഴ മുന്നറിയിപ്പുകൾ പിൻവലിച്ചു. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ആന്ധ്രാപ്രദേശിൽ അതിരൂക്ഷ മഴക്കെടുതി. ആശങ്കയായി റായല ചെരുവ് അണക്കെട്ടിന്റെ 4 ഇടങ്ങളിൽ വിള്ളൽ. 18 ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം. ജലസംഭരണി അപകടാവസ്ഥയിലെന്ന് ജില്ലാ കളക്ടർ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 41 ആയി. തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ തുടരുന്നു. കാട്ടുപന്നി ആക്രമണത്തിലെ ആശങ്ക കേന്ദ്രത്തെ അറിയിച്ച വനമന്ത്രി AK ശശീന്ദ്രൻ. കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്നതിൽ എല്ലാ വശങ്ങളും പരിശോധിക്കണമെന്ന് കേന്ദ്രം. വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്രതലത്തിൽ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചെന്ന് AK ശശീന്ദ്രൻ. പശ്ചിമഘട്ട മേഖലയിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര വനമന്ത്രി കേരളത്തിലെത്തും. സംസ്ഥാനത്ത് പച്ചക്കറിക്ക് തീവില. 10 ദിവസത്തിനിടെ വില ഇരട്ടിയായി. തക്കാളി കിലോയ്ക്ക് 90 രൂപ പിന്നിട്ടു. വിലവർദ്ധനവിന് കാരണം ഉൽപ്പാദക മേഖലയിലെ കനത്ത മഴ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞു. സംസ്ഥാനത്തെ തകർന്ന റോഡുകളിലൂടെ 24-ന്റെ വാർത്താ പരമ്പര തുടരുന്നു. തകർന്നു കിടക്കുന്ന ഇരിങ്ങാലക്കുട തൃശൂർ റോഡിൽ യാത്ര ദുഷ്കരം. പത്തനംതിട്ട കൈപ്പട്ടൂർ ഏഴംകുളം റോഡിൽ അപകടങ്ങൾ പതിവെന്ന് നാട്ടുകാർ. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. KM ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KPA മജീദിന്റെ മൊഴിയെടുത്തു. കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ വെച്ചാണ് വിജിലൻസ് മൊഴിയെടുത്തത്. അതേസമയം വിജിലൻസ് മൊഴിയെടുത്തിട്ടില്ലെന്ന പ്രതികരണവുമായി KPA മജീദ്. സിനോജ് തോമസ് ചേരുന്നു കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി. സിനോജ്, എന്താണ് സംഭവം? ജോൺ, അതായത് ലീഗ് നേതാവ് KM ഷാജിക്കെതിരെ വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വീട്ടിൽ വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ കണ്ണൂർ നടത്തിയ പരിശോധനയിൽ 47 ലക്ഷത്തോളം രൂപ വീട്ടിൽ നിന്ന് വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു. അത് അന്ന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിരിച്ചെടുത്ത പണമാണെന്നായിരുന്നു KM ഷാജി വിജിലൻസിന് നൽകിയ മൊഴി. അന്നത്തെ ലീഗ് ജനറൽ സെക്രട്ടറി ആയിരുന്നു KPA മജീദ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് KPA മജീദിനെ ഇന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഭാഗമായി വിജിലൻസ് വിളിച്ചു വരുത്തിയത്. കണ്ണൂരിൽ നിന്നുള്ള വിജിലൻസ് DSP ആണ് കോഴിക്കോട് പോലീസ് ക്ലബ്ബിലെത്തി KPA മജീദുമായി വിവരങ്ങൾ ശേഖരിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അഴീക്കോട്ടെ സ്കൂളിൽ +2 അനുവദിക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നൊരു ആരോപണമുണ്ടായിരുന്നു. അതിൽ അവിടെ നിന്നുള്ള പരാതിക്കാർ ലീഗിന്റെ നേതൃത്വത്തിനും ആ പരാതി കൈമാറിയിരുന്നു. അതിന്റെ വിവരങ്ങൾ കൂടി ഇന്ന് വിജിലൻസ് ചോദിച്ചിട്ടുണ്ട്. കാരണം 25 ലക്ഷം രൂപ KM ഷാജി കോഴ വാങ്ങിയെന്ന പരാതി ലീഗ് നേതൃത്വത്തിന് ലഭിച്ചിരുന്നു എന്നാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ വിജിലൻസ് സംഘം KM ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയത്. 2 കേസുകളായിട്ടാണ് വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുന്നത്. KM ഷാജി കോഴ വാങ്ങിയെന്ന കേസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്ന കേസുമുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ വിവരങ്ങൾ, പാർട്ടി തലത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് KPA മജീദിനെ വിജിലൻസ് ചോദ്യം ചെയ്തത്. KM ഷാജിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KPA മജീദിന്റെ മൊഴിയെടുത്തു. കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ വെച്ചാണ് വിജിലൻസ് സംഘം KPA മജീദിന്റെ മൊഴിയെടുത്തത്. അതേസമയം വിജിലൻസ് മൊഴിയെടുത്തിട്ടില്ല എന്ന പ്രതികരണമാണ് KPA മജീദ് നൽകിയത്. ഹണ്ടന്യൂസ് തുടരുന്നു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള കരട് ബില്ല് തയ്യാറായി. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം ബിൽ പാസാക്കും. ലക്നൌവിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ കർഷക മഹാപഞ്ചായത്ത്. 1000കണക്കിന് കർഷകർ പങ്കെടുക്കുന്നു. താങ്ങുവിലയിൽ നിയമപരിരക്ഷയും. മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് ധനസഹായവും നൽകണമെന്ന് ആവശ്യം. Kendra budget of the Nathanathiadi Martin Kendra. February Undan budget of the Picum, Karina budget in Nordesangal Nadapaka and Kudal Same and Vodikim. Padadilkai Bagirte Tugeda Vinyogatil Kudal Same, Lepimakan, Nadabadilunda. Mamata Banaji Delhi, Parliament Samela Temunuria, Purdivacha particle Kutai Mashakta Mako Galakshim, BSF in Adigara Berdivarti Pichetil, Purdisha the Marikan, Prathanamandra Narendra Modi Kandekum, Abhindra Mandrali Temunil, TMC and Bimara Purdisha. കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിൽ ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ ശ്രമം തുടരുന്നു. കണ്ണങ്ങാട്ട് പാലത്തിന് സമീപം കായലിൽ പരിശോധന അന്വേഷണ സംഘത്തിനൊപ്പം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ നമ്പർ 18 ഹോട്ടലിലെ ജീവനക്കാരും. മോഡലുകളുടെ വാഹനത്തെ പിന്തുടർന്ന ഔഡി കാർ ഡ്രൈവർ സൈജു തങ്കച്ചന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഹൈക്കോടതി വിധി. തമിഴ്നാട് തിരുച്ചിയിൽ എസ്ഐയെ കൊലപ്പെടുത്തിയവരിൽ കുട്ടികളും പിടിയിലായവരിൽ 10 ഉം 17 ഉം വയസ്സുള്ളവർ കേസിൽ 19 കാരനും പിടിയിൽ. ആട് മോഷ്ടാക്കളെ പിടികൂടുന്നതിനിടെ എസ്ഐയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്നലെ പുലർച്ചെ. Halal Vishayathil RSS Samuhate Madhavaramayi Cheritirikan Shramam Nadathunnuvenne Kodiyeri Balakrishnan. Nadakkunnathu Keralatile Mathamaithiye Takarkkanulla Neekam. Halal Vishayathil BJP thanne Vyaktamaya oru Nilapadilenum Itharam Pracharanangal Keralatil Vilapovilenum Kodiyeri Balakrishnan. Charakesile Gudalojana Kesil Mun Anveshana Udyogastharude Munkoor Jamyathinu Stay Illa. CBI Avasham Justice A.M. Khanvilkar Adhyakshanayi Bench Thalli. CBIയുടെ ഹർജിയിൽ നോട്ടീസ് അയക്കാൻ സുപ്രീം കോടതി ഉത്തരവ് പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന സിബിഐ. നിയമസഭാ കയ്യാങ്കളി കേസിൽ റിവ്യൂ ഹർജിയുമായി പ്രതികൾ ഹൈക്കോടതിയിൽ. കോടതിയെ സമീപിച്ചത് വി ശിവൻകുട്ടി അടക്കമുള്ള പ്രതികൾ റിവ്യൂ ഹർജി കയ്യാങ്കളി കേസ് റദ്ദാക്കണമെന്ന ആവശ്യം തള്ളിയതിനെതിരെ സർക്കാർ നിലപാട് തേടി ഹൈക്കോടതി ഹർജി വീണ്ടും പരിഗണിച്ചു. തൃക്കാക്കര ഓണസമ്മാന വിവാദത്തിൽ ചെയർപേഴ്സൺ അജിത തങ്കപ്പനെതിരെ വിജിലൻസിന് മൊഴി. പണക്കിഴി ലഭിച്ചെന്ന കൗൺസിലർ 2 സിപിഐഎം വനിതാ കൗൺസിലർമാരുടെയും ഒരു സ്വതന്ത്ര കൗൺസിലറുടെയും മൊഴി രേഖപ്പെടുത്തി. സിസിടിവി ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. തീർത്ഥാടനം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്തെ വരുമാനം 5 കോടി രൂപയിലധികം. കൂടുതൽ വരുമാനം ലഭിച്ചത് അപ്പം അരവണ വിൽപ്പനയിലൂടെ. ഭക്തരുടെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ ഇളവ് വേണമെന്ന സർക്കാരിനോട് ദേവസ്വം ബോർഡ്. ശബരിമല ഹലാൽ സർക്കാർ വിവാദ ഹർജിയിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 10000ൽ താഴെയായി. 24 മണിക്കൂറിനിടെ 8488 കോവിഡ് കേസുകളും 249 മരണവും. ചികിത്സയിലുള്ളവരുടെ എണ്ണം 1,18,000ആയി. മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ മന്ത്രിമാരുമായി ചർച്ച നടത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി. വാക്സിൻ പുരോഗതി വിലയിരുത്തും. കൊല്ലം അഞ്ചലിലെ വിവാദ ആശ്രയ കേന്ദ്രം അർപ്പിത അടച്ചുപൂട്ടി. കളക്ടറുടെ നടപടി അന്തേവാസിയെ നടത്തിപ്പുകാരൻ മർദ്ദിച്ചുവെന്ന വാർത്തയ്ക്ക് പിന്നാലെ നടത്തിപ്പുകാരനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും പോലീസും സ്വമേധയാ കേസെടുത്തിരുന്നു. ഓരോ പൗരനും ഓരോ ഇലക്ട്രോണിക് ഹെൽത്ത് കാർഡാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇവ ലഭ്യമാക്കും. ഒപിയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ക്യൂ മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കും. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സൗകര്യം വെബ്സൈറ്റ് മുഖേന ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ വിജിലൻസ് പരിശോധന. മുൻകൂർ നോട്ടീസ് ലഭിച്ചിരുന്നില്ലെന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പരിശോധന പൂർത്തിയായി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സിപിഐഎം നേതാവിന്റെ വീട് അടിച്ചു തകർത്ത കേസിലെ പ്രതികൾ പിടിയിൽ. പുലയനാർകോട്ട സ്വദേശി ചന്തു, സമീർ, അൻഷാദ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ ഒരാളെ വാടക വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ്. അറസ്റ്റ് രഹസ്യ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുന്നതിനിടെ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ 6 പ്രതികളുടെ ആസ്തികൾ മരവിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. മരവിപ്പിച്ചത് തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായവരുടെ ആസ്തി. നടപടി ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ, മുൻ ബ്രാഞ്ച് മാനേജർ വിജു കരീം, സീനിയർ അക്കൗണ്ടന്റ് ജിൽസ് എന്നിവർ അടക്കമുള്ളവർക്കെതിരെ. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ കിരൺ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. കൊച്ചി നഗരത്തിൽ നിന്ന് ആഡംബര ബൈക്ക് മോഷണം പോയി. കൊല്ലം സ്വദേശി പ്രശാന്തിന്റെ ബൈക്കാണ് മോഷണം പോയത്. ഇന്നലെ രാത്രിയിലാണ് 2 അംഗ സംഘം ബൈക്കുമായി കടന്നത്. മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ 24. കോഴിക്കോട് നരിക്കുനിയിലെ കിണറുകളിൽ കോളറയുടെ സാന്നിധ്യം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 3 കോളറ സാന്നിധ്യം. ഹെൽത്ത് സൂപ്പർവൈസർമാരുടെ അടിയന്തര യോഗം വിളിച്ച ആരോഗ്യവകുപ്പ്. OV വിജയൻ സ്മാരക പുരസ്കാരം TD രാമകൃഷ്ണന്. പുരസ്കാര നേട്ടം മാമ ആഫ്രിക്ക എന്ന നോവലിലൂടെ. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കഥാപുരസ്കാരം അംബിക സുധൻ മങ്ങാടിന്റെ ചിന്നമുണ്ടിക്കും യുവകഥാ പുരസ്കാരം അർജുൻ അരവിന്ദനും ലഭിച്ചു. കേരളമടക്കം 7 സംസ്ഥാനങ്ങളിൽ ഗോത്ര മ്യൂസിയം സ്ഥാപിക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പദ്ധതി ഗോത്ര വിഭാഗങ്ങളിലെ സ്വാതന്ത്ര്യസമര സേനാനികളോടുള്ള ആദരസൂചകമായി. ഇത് രാജ്യസ്നേഹം വളർത്തുമെന്നും അമിത്ഷാ. ദേശീയ വാർത്തകൾ. രാജ്യത്തെ സൈനിക ബഹുമതികൾ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമ്മാനിച്ചു. യുദ്ധമുഖത്തെ മൂന്നാമത്തെ ബഹുമതിയായി വീരചക്ര അഭിനന്ദൻ വർത്തമാൻ ഏറ്റുവാങ്ങി. സൈപ്പർ പ്രകാശ് ജാദവിന് മരണാനന്തര ബഹുമതിയായി കീർത്തി ചക്ര നൽകി ആദരിച്ചു. ത്രിപുരയിൽ റാലികൾക്ക് അനുമതി നിഷേധിച്ചെന്ന് പോലീസ്. നടപടി സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അഗർത്തലയിൽ ബിജെപിയും ടിഎംസിയും നിശ്ചയിച്ചിരുന്ന റോഡ് ഷോയ്ക്കും റാലിക്കും അനുമതിയില്ല. കനത്ത മഴയിൽ വീട് തകർന്നവർക്ക് സഹായം പ്രഖ്യാപിച്ച കർണാടക സർക്കാർ. വീട് തകർന്ന കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം നൽകാൻ തീരുമാനം. തകർന്ന റോഡുകളും പാലങ്ങളും പുനർനിർമ്മിക്കാൻ 500 കോടി രൂപ അനുവദിച്ചെന്ന മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ. മഴക്കെടുതിയിൽ മരണം 24. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ആര്യൻ ഖാന്റെ ജാമ്യത്തിനെതിരെ NCB സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. ഇതിനായി നിയമോപദേശം തേടിയതായി NCB. ബോംബെ ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവ് വിശദമായി പരിശോധിച്ച ശേഷം നടപടി. ജമ്മുകാശ്മീരിലെ വിവിധയിടങ്ങളിൽ NIA റെയ്ഡ്. ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ്. ശ്രീനഗറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന. 48 മണിക്കൂറിനുള്ളിൽ CBIക്ക് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് മുംബൈ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗ്. അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം നൽകി സുപ്രീം കോടതി. സാമ്പത്തിക ക്രമക്കേട് കേസിൽ മഹാരാഷ്ട്ര മുൻമന്ത്രി അനിൽ ദേശ്മുഖിന്റെ മകൻ ഋഷികേശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. ആമസോൺ വഴി റീറ്റെയിലർ കഞ്ചാവ് വിൽപ്പന നടത്തിയ സംഭവത്തിൽ പ്രാദേശിക യൂണിറ്റിലെ മുതിർന്ന ജീവനക്കാർക്കെതിരെ മയക്കുമരുന്ന് നിയമപ്രകാരം കേസ്. നടപടി ഭിണ്ടിയിലെ എക്സിക്യൂട്ടീവുമാർക്കെതിരെ ആമസോൺ വഴി പ്രതികൾ വിറ്റത് 1000 കോടിയുടെ കഞ്ചാവ്. ആന്ധ്രാപ്രദേശിന് ഒരു തലസ്ഥാനം മാത്രമെന്ന അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ. 3 തലസ്ഥാനമെന്ന ബിൽ ക്യാബിനറ്റ് റദ്ദാക്കി. അമരാവതി തലസ്ഥാനമായി നിശ്ചയിച്ചെന്നും അഡ്വക്കേറ്റ് ജനറൽ. അഹമ്മദാബാദിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസുകൾ പുനരാരംഭിച്ചു. പ്രവേശനം രക്ഷിതാക്കളുടെ സമ്മതപത്രം ഹാജരാക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം. സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു. റോഡുകളുടെ ശോച്യാവസ്ഥയിൽ വ്യത്യസ്ത സമരവുമായി ഭോപ്പാലിലെ അരവിന്ദ് വിഹാർ സ്വദേശികൾ. തകർന്ന റോഡിൽ ചിരി പ്രതിഷേധം സംഘടിപ്പിച്ചു. 3 കോടി രൂപ അനുവദിച്ചിട്ടും 2 കൊല്ലമായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്ന് പരാതി. ഇറക്കുമതി ചെയ്യുന്ന മദ്യത്തിന്റെ എക്സൈസ് തീരുവ പകുതിയായി കുറച്ച് മഹാരാഷ്ട്ര. തീരുമാനം മദ്യക്കടത്ത് തടയുക ലക്ഷ്യമിട്ട്. തീരുവ 300% നിന്ന് 180% കുറയും. അന്താരാഷ്ട്ര വാർത്തകൾ. അമേരിക്കയിലെ വിസ്കോൺസിനിൽ ക്രിസ്മസ് പരേഡിനിടയ്ക്ക് കാറിടിച്ചു കയറി. 5 മരണം, 50ലേറെ പേർക്ക് പരിക്ക്. ഒരാൾ കസ്റ്റഡി. അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ അഭിനയിക്കുന്ന നാടകങ്ങളടക്കം നിർത്തിവെക്കാൻ ഉത്തരവിട്ട് താലിബാൻ ഭരണകൂടം. വനിതാ മാധ്യമപ്രവർത്തകർ ഹിജാബ് ധരിക്കണമെന്ന നിർദ്ദേശം. പ്രവാചകൻ മുഹമ്മദ് നബി അടക്കമുള്ളവരെ ചിത്രീകരിക്കുന്ന സിനിമകളോ പരിപാടികളോ സംപ്രേഷണം ചെയ്യരുതെന്നും ഉത്തരവ്. ഓസ്ട്രിയയിൽ 4ാം ഘട്ട ലോക്ക്ഡൌൺ തുടങ്ങി. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്ന ആദ്യ രാജ്യമായി ഓസ്ട്രിയ. നടപടി കോവിഡ് വ്യാപനം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ. വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് അനുമതി നൽകിയതിന് പിന്നാലെ യാത്രക്കാർക്കുള്ള നിബന്ധനകൾ വ്യക്തമാക്കി ഓസ്ട്രേലിയ. രാജ്യത്തെത്തുന്നവർ ക്വാറന്റൈൻ പൂർത്തിയാക്കണമെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ. 3 ദിവസത്തിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. യാത്രക്കാരെ പ്രവേശിപ്പിക്കുക ഡിസംബർ 1 മുതൽ. ചൈനീസ് ടെന്നീസ് താരത്തിന്റെ തിരോധാനത്തിൽ വഴിത്തിരിവ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ചീഫുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തി പെങ് ഷുവായ്. ബീജിംഗിലെ വസതിയിലുണ്ടെന്നും സുരക്ഷിതയെന്നും വെളിപ്പെടുത്തൽ. താരത്തെ കാണാതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ. നെതർലാൻഡ്സിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങളിൽ അറസ്റ്റിലായവരുടെ എണ്ണം 130. പൊതുയിടങ്ങളിൽ തീയിട്ട് പ്രതിഷേധക്കാർ. രാജ്യത്തെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയത് ഈ മാസം 13 മുതൽ. ഹൈത്തിയിൽ മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോയ ക്രിസ്ത്യൻ മിഷണറി സംഘത്തിലെ 2 പേരെ വിട്ടയച്ചു. അമേരിക്കൻ കനേഡിയൻ മിഷണറിമാരായ 17 പേരെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ മാസം 16. ഹൈത്തിയിൽ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ട്. ബ്രിട്ടനുമായും അമേരിക്കയുമായും പ്രതിരോധ സഖ്യത്തിലേർപ്പെടാൻ ഓസ്ട്രേലിയ. നാവികസേനയ്ക്ക് ആണവ അന്തർവാഹിനികൾ വാങ്ങിയേക്കും. അമേരിക്ക ഓസ്ട്രേലിയൻ നയതന്ത്രജ്ഞർക്കൊപ്പം കരാറിൽ ഒപ്പുവെച്ച് പ്രതിരോധ മന്ത്രി പീറ്റർ ഡാറ്റൺ. ചിലയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 88% വോട്ടുകൾ എണ്ണിയപ്പോൾ മുൻ നിയമമന്ത്രി ജോസ് അന്റോണിയോ കാസ് മുന്നിൽ. അടുത്ത മാസം നടക്കുന്ന 2ാം മത്സരത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് ഗബ്രിയേൽ ബോറിക്കിനെതിരെ മത്സരിക്കും. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പര തൂത്തുവാരി ഇന്ത്യ. അവസാന മത്സരത്തിൽ ഇന്ത്യയുടെ ജയം 73 റൺസിന്. ബംഗ്ലാദേശിനെതിരായ 3ാം T20-യിൽ പാകിസ്ഥാന് 124 റൺസ് വിജയലക്ഷ്യം. 6 ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ പാകിസ്ഥാൻ 27 റൺസ് എന്ന നിലയിൽ. 2 മത്സരങ്ങൾ ജയിച്ച പാകിസ്ഥാൻ പരമ്പര നേരത്തെ സ്വന്തമാക്കി. ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സ് ഏകദിന പരമ്പരയ്ക്ക് വെള്ളിയാഴ്ച തുടക്കം. പരമ്പരയിൽ 3 മത്സരങ്ങൾ. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ആഷസ് പരമ്പരയ്ക്ക് അടുത്ത മാസം 8-ന് തുടക്കമാകും. മത്സരങ്ങൾ കാണാൻ കാണികൾക്ക് പ്രവേശനമൊരുക്കുമെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. ISL ഇന്ന് മുംബൈ സിറ്റി FC ഗോവ പോരാട്ടം. മത്സരം രാത്രി 7:30. ഫിഫ വേൾഡ് കപ്പിന് ഇനി ഒരു വർഷം. ദോഹയിൽ ഒരുക്കിയ ഭീമൻ ക്ലോക്കിൽ കൗണ്ട്ഡൗൺ ആരംഭിച്ചു. അടുത്ത വർഷം നവംബർ 21-നാണ് ലോകകപ്പിന്റെ കിക്ക് ഓഫ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നാളെ VRIL മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോരാട്ടം. മത്സരം രാത്രി 11:30. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എവർട്ടനെ തകർത്ത മാഞ്ചസ്റ്റർ സിറ്റി. സിറ്റിയുടെ ജയം എതിരില്ലാത്ത 3 ഗോളിന്. പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം കിഴക്കുംകരയിൽ വീടിന്റെ വാതിൽപ്പടിയിൽ കൂടുകൂട്ടിയ കാട്ടുതേനീച്ചകളെ തുരത്തി അഗ്നിരക്ഷാസേന. വീട്ടിലുള്ളവർ വാതിൽ തുറക്കാനാകാതെ അകത്ത് കുടുങ്ങിയിരിക്കുകയായിരുന്നു. അരമണിക്കൂർ കൊണ്ടാണ് തേനീച്ചക്കൂട്ടം കൂടുകൂട്ടിയത്. ഗോവിന്ദപിള്ളയുടെ ഗ്രന്ഥശേഖരം നാടിന് സമർപ്പിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ PG റഫറൻസ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. വായനക്കാരെ കാത്തിരിക്കുന്നത് 17,500 പുസ്തകങ്ങൾ. ആറ്റിങ്ങലിൽ എലിപ്പനി ബാധിച്ച ഒരാൾ മരിച്ചു. അറങ്കിമാംവിള വീട്ടിൽ സുജാഹുദ്ദീനാണ് മരിച്ചത്. പനി, ശരീരവേദന അനുഭവപ്പെട്ടത് 2 ദിവസം മുൻപ്. കൊല്ലം തെന്മലയിൽ ബൈക്ക് യാത്രികന് നേരെ കാട്ടുപന്നിയുടെ ആക്രമണം. ആനച്ചാടി സ്വദേശി അശോകന് പരിക്ക്. കൈക്കും കാലിനും പരിക്കേറ്റ അശോകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് റിട്ടയർഡ് അധ്യാപിക സബിത കൃഷ്ണൻ നായർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. SN കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ഷേക്സ്പിയർ വേലായുധൻ നായരുടെ മകളും മുൻ DGP N കൃഷ്ണൻ നായരുടെ ഭാര്യയുമാണ്. സംസ്കാരം നടന്നു. കൊല്ലം ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക്. നീണ്ടകര പാലത്തിൽ ടോറസ് ലോറി എഞ്ചിൻ തകരാറിലായതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. കൊല്ലം ജില്ലയിൽ ആദ്യമായി അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ആംബുലൻസ് എത്തി. വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ആംബുലൻസ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസ് വാങ്ങിയത് NK പ്രേമചന്ദ്രൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ വിനിയോഗിച്ചു. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നുള്ള മുഴുവൻ സർവീസുകളും പുനരാരംഭിക്കണമെന്ന് KSRTE പത്തനംതിട്ട യൂണിറ്റ് സമ്മേളനത്തിലാണ് ആവശ്യമുന്നയിച്ചത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. വിനോദ്. ശബരിമലയിലെ കാണിക്ക സമർപ്പണം ഓൺലൈൻ ബാങ്കിംഗ് രീതിയിലേക്ക്. കാണിക്ക സംവിധാനം സന്നിധാനത്ത് പ്രവർത്തനം തുടങ്ങി. തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ കാണിക്കയുടെ QR കോഡ് ബോർഡുകൾ സ്ഥാപിക്കും. ആലപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ ജലവിതരണ പൈപ്പ് വീണ്ടും പൊട്ടി. തകഴി കേളമംഗലം ഭാഗത്ത് പൈപ്പിന് തകരാർ സംഭവിക്കുന്ന 68-ാം തവണ. പദ്ധതി കമ്മീഷൻ ചെയ്തത് മുതൽ തകഴി ഭാഗത്ത് പൈപ്പ് പൊട്ടൽ തുടർക്കഥ. ആദ്യകാല കമ്മ്യൂണിസ്റ്റും പൊതുപ്രവർത്തകരുമായിരുന്ന സുൽത്താൻ റാവുത്തറുടെ അനുസ്മരണ സമ്മേളനം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KS രവി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭയുടെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പടുതാകുളത്തിലെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഉദ്ഘാടനം നിർവഹിച്ച് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യരാജ്. ഇടുക്കി മുള്ളംതണ്ട് 5 ഏക്കറിൽ മണ്ണിടിച്ചിലും വ്യാപക കൃഷിനാശവും. 1 ഏക്കറോളം കൃഷിഭൂമി ഒലിച്ചുപോയി. കനത്ത നാശനഷ്ടമുണ്ടായത് കഴിഞ്ഞ ആഴ്ചയിൽ പെയ്ത മഴയിൽ. ഇടുക്കി കാഞ്ഞാറിൽ വയോധികയെ മകൻ മർദ്ദിച്ചതായി മകളുടെ പരാതി. പോലീസുകാരനായ മറ്റൊരു മകന്റെ സ്വാധീനത്താൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നതായും ആരോപണം. മർദ്ദനമേറ്റത് കാഞ്ഞാർ സ്വദേശിനി ഷെരീഫ ബീവിക്ക്. ഇടുക്കി കട്ടപ്പനയിൽ വൈദ്യുതാഘാതമേറ്റ KSEB ജീവനക്കാരൻ മരിച്ചു. വാഴവര നിർമ്മല സിറ്റി സ്വദേശി MV ജേക്കബാണ് മരിച്ചത്. വൈദ്യുത ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു. ഏഴിക്കര പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ബഡ് സ്കൂളിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 32 ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് മികച്ച സൗകര്യമൊരുക്കും. സ്കൂൾ നിർമ്മിക്കുന്നത് 50 ലക്ഷം രൂപ ചെലവിൽ. തൃക്കാക്കര നഗരസഭയിലെ ഓലിക്കുഴിയിൽ ശുചീകരണ യജ്ഞം. വീട്ടുമുറ്റം സുന്ദരമുറ്റം എന്ന പേരിലാണ് വീടുകളും പൊതുസ്ഥലങ്ങളും ശുചീകരിക്കുന്നത്. പദ്ധതി ഉദ്ഘാടനം ചെയ്ത് തൃക്കാക്കര SI VV വിഷ്ണു. തൃശൂർ കൈപ്പറമ്പിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. പൊട്ടിത്തെറിച്ചത് 2 ഗ്യാസ് സിലിണ്ടറുകൾ. അപകടം കൈപ്പറമ്പ് സ്വദേശി വിജയന്റെ വീട്ടിൽ. തീ അണയ്ക്കാനുള്ള ശ്രമത്തിന്റെ പരിക്കേറ്റ വിജയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. അവിൺശ്ശേരി പഞ്ചായത്തിൽ 200 തൈകൾ നട്ട സുരേഷ് ഗോപി MP. സ്മൃതി കേരം പദ്ധതിയുടെ ഭാഗമായാണ് തൈകൾ നട്ടത്. 4 വിദ്യാർത്ഥികൾക്ക് ധനസഹായവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയിൽ നടപ്പാക്കിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി പെരുമാട്ടി മൂലത്തറ ക്ഷീരോത്പാദക സംഘം. ക്ഷീരോത്പാദക സംഘം മത്സ്യകൃഷി നടത്തുന്നത് ആദ്യം. മത്സ്യകൃഷിക്കായി പടുതാക്കുളം നിർമ്മിച്ചത് 3 സെന്റിൽ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് LDF കൺവെൻഷൻ സമാപിച്ചു. ഉദ്ഘാടനം ചെയ്ത പട്ടാമ്പി MLA മുഹമ്മദ് മൗസിൻ. ഷൊർണൂരിൽ KSRTC ഡിപ്പോ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIM ഒറ്റപ്പാലം ഏരിയ സമ്മേളനം. ദക്ഷിണേന്ത്യയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുള്ള ഷൊർണൂരിൽ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഡിപ്പോ അനുവദിക്കണമെന്ന് ആവശ്യം. പൊന്നാനി വെളിയങ്കോട് അഴിമുഖത്ത് കാണാതായ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. 9ാം ക്ലാസ് വിദ്യാർത്ഥി മിസ്ഹാബിനാണ് മരിച്ചത്. കടലിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. മലപ്പുറത്ത് കിണറ്റിൽ വീണ പശുവിനെ പുറത്തെത്തിച്ച് അഗ്നിശമന സേന. 40 അടി താഴ്ചയുള്ള കിണറ്റിലാണ് പശു വീണത്. രക്ഷാപ്രവർത്തനം നടത്തിയത് മലപ്പുറം അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥർ. കേരള NGO യൂണിയൻ സർക്കാർ ജീവനക്കാർക്കായി ജില്ലാതല ചെസ്, കാരംസ് മത്സരങ്ങൾ നടത്തി. യൂണിയന്റെ കലാകായിക സാംസ്കാരിക സമിതിയായ ജ്വാലയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മത്സരങ്ങൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MK വസന്ത ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് റോഡ് അപകടത്തിനിരയായവരുടെ ജന്മദിനം ഓർമ്മദിനം ആചരിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, ട്രോമാ കെയർ യൂണിറ്റ് എന്നിവരുടെ സഹകരണത്തോടെ. ഉദ്ഘാടനം ചെയ്ത് മലപ്പുറം നഗരസഭാധ്യക്ഷൻ മുജീബ് കാടേരി. ചെറുവണ്ണൂർ സ്റ്റാൻഡേർഡ് ഓട്ട് കമ്പനി സർക്കാർ ഏറ്റെടുക്കണമെന്ന CPIM ഫാറൂഖ് ഏരിയ സമ്മേളനത്തിൽ ആവശ്യം. കമ്പനി വിൽക്കുന്നതിലൂടെ തൊഴിലാളികളെ വഞ്ചിക്കാനുള്ള നീക്കം തടയണമെന്നും ആവശ്യം. എടക്കാട്ട് കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലുളി. അംഗൻവാടിയുടെ ശിലാസ്ഥാപനവും നിർവഹിച്ചു. കടലുണ്ടി പബ്ലിക് ലൈബ്രറി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ 1ാം വാർഷിക സംഗമം നടന്നു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം വിതരണം ചെയ്തു. പത്രപ്രവർത്തകൻ A. സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി മട്ടന്നൂർ റോഡിൽ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടം. ലോറി വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിക്കുകയായിരുന്നു. ഡ്രൈവർക്ക് പരിക്ക്. 3 വർഷം മുൻപ് ഉരുൾപൊട്ടലിൽ തകർന്ന പാറയ്ക്കാമല പുല്ലൻപാറത്തെട്ട് റോഡിൽ തോടിന് കുറുകെയുള്ള പാലം പുനർനിർമ്മാണം അന്തിമഘട്ടത്തിൽ. 2018 പ്രളയത്തിൽ ജില്ലയിൽ ആദ്യം ഉരുൾപൊട്ടലുണ്ടായത് പാറയ്ക്കാമലയിലായിരുന്നു. കാസർഗോഡ് ജില്ലാ വോളിബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇന്റർസോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം ഡിസംബർ 24, 25, 26 തീയതികളിലായി മത്സരം നടക്കും. വടക്കേ പുരിയന്നൂർ ബ്രദേഴ്സ് ക്ലബ്ബ് C. രാമകൃഷ്ണൻ സ്മാരക ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം. കാസർഗോഡ് മീൻപിടുത്ത തുറമുഖത്തിനായി പുതിയ പുലിമുട്ട് നിർമ്മാണം തുടങ്ങി. കാസർഗോഡ് പുലിമുട്ടിൽ നിന്ന് 240 മീറ്റർ വടക്കുമാറിയാണ് പുതിയ പുലിമുട്ട് നിർമ്മിക്കുന്നത്. 18 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. കേന്ദ്ര സർക്കാരിന്റെ മതനിരപേക്ഷ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ച DYFIയുടെ നാടകോത്സവം. പരിപാടി സംഘടിപ്പിച്ചത് ഹോസ്ദുർഗ് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ഉദ്ഘാടനം നിർവഹിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം K. സബീഷ്. നവാഗതനായ യാസിർ മുഹമ്മദ് സംവിധാനം ചെയ്ത മുടി OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തു. ആനന്ദ് ബാൽ, മഞ്ജു സുനിച്ചൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. യാസിൻ മുഹമ്മദ്, K. ഷാഹിർ, K. ഹാഷിർ എന്നിവരുടേതാണ് തിരക്കഥ. 19ാം നൂറ്റാണ്ടിന്റെ 14ാമത്തെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി. തിരുവിതാംകൂറിലെ ചന്ദ്രക്കാരനായിരുന്ന രാമൻ തമ്പി എന്ന കഥാപാത്രത്തിൻ്റെതാണ് പോസ്റ്റർ. പ്രശസ്ത നടൻ അലൻ സീറാണ് രാമൻ തമ്പിയെ അവതരിപ്പിക്കുന്നത്. സുരേഷ് ഗോപി നായകനായെത്തുന്ന കാവലിന്റെ പുതിയ ടീസർ പുറത്തിറങ്ങി. നിധിൻ രഞ്ജി പണിക്കറാണ് തിരക്കഥ എഴുതി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. രഞ്ജി പണിക്കർ, ശങ്കർ രാമകൃഷ്ണൻ, മുത്തുമണി, അഞ്ജലി നായർ എന്നിവരാണ് പ്രധാന വേഷത്തിൽ. നവംബർ 25 ചിത്രം തിയേറ്ററുകളിലെത്തും. കേരളത്തിൽ കോൺഗ്രസ് അംഗത്വം ഓൺലൈനിൽ നൽകുന്നതായി പ്രചാരണം. സത്യാവസ്ഥ പരിശോധിക്കാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തയാണിത്. കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കാൻ ഇപ്പോൾ ഓൺലൈനായും അവസരമുണ്ടെന്നാണ് പ്രചാരണം. എന്നാൽ ഈ പ്രചാരണം പൂർണ്ണമായും തെറ്റാണ്. KPCC പ്രസിഡന്റ് K. സുധാകരൻ MP തന്നെ കഴിഞ്ഞ ദിവസം ഈ വാർത്തയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഔദ്യോഗികമായി ഇതുവരെ കോൺഗ്രസ് ഓൺലൈൻ മെമ്പർഷിപ്പ് പ്രചാരണം ആരംഭിച്ചിട്ടില്ലെന്നും ഓൺലൈൻ മെമ്പർഷിപ്പ് വിതരണം ആരംഭിക്കുമ്പോൾ KPCC ഔദ്യോഗികമായി ഇക്കാര്യം പ്രവർത്തകരെ അറിയിക്കുമെന്നും K. സുധാകരൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കണ്ണൂർ ധർമ്മടം പാലയാട് നരിവയലുണ്ടായ സ്ഫോടനത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. കുളിക്കുന്നതിനിടെ ഐസ്ക്രീം ബോൾ എറിഞ്ഞപ്പോഴാണ് സ്ഫോടനം. പരിക്കേറ്റ നരിവയൽ സ്വദേശി ശ്രീവർദ്ധനെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്ത് പോലീസ് പരിശോധന തുടരുന്നു. പ്രദേശത്ത് നിന്ന് ഐസ്ക്രീം ബോംബ് കണ്ടെത്തി. മലപ്പുറം പാണ്ടിക്കാട് 16 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പുഴക്കാട്ടിരി സ്വദേശി ചെമ്മല സുരേഷ്, രാജസ്ഥാൻ സ്വദേശി ഉദയ് സിംഗ് എന്നിവരാണ് പിടിയിലായത്. നെടുമങ്ങാട് വലിയ മലയിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച് 5 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ 2 പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് വർക്കല സ്വദേശികളായ ഷംനാദ്, റിയാദ് എന്നിവർ. മുഖ്യപ്രതി ജഹാംഗീർ ഒളിവിൽ. പഞ്ചാബിൽ വൻ പ്രഖ്യാപനമായ ആം ആദ്മി പാർട്ടി 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകും. ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പരിപാടിയെന്ന് അരവിന്ദ് കെജ്രിവാൾ. തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ കമൽഹാസന് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് രോഗം സ്ഥിരീകരിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.